കാർശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ ആദംപടി തോണിച്ചാൽ മോലിക്കാവ് റോട്ടറിയിൽ താമസിക്കുന്ന 100-ഓളം വരുന്ന കുടുംബങ്ങൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രദേശത്തെ ക്വാറികൾക്കും ക്രഷറിനുമെതിരെ രംഗത്തെത്തി. ക്വാറികളിലേക്കുള്ള ടിപ്പർ ലോറികൾ അടക്കമുള്ള വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്നത് കാരണം ജനജീവിതം ഇവിടെ ദുസ്സഹമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാർശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിലെ ആദംപടി തോണിച്ചാൽ മോലിക്കാവ് റോട്ടറിയിൽ താമസിക്കുന്ന 100-ഓളം വരുന്ന കുടുംബങ്ങളാണ് പ്രദേശത്തെ ക്വാറികൾക്കും ക്രഷറിനുമെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 4 ക്വാറികളും ഒരു ക്രഷറും ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്കുള്ള 100 കണക്കിന് ടിപ്പർ ലോറികളടക്കമുള്ള വാഹനങ്ങൾ നിരന്തരം കടന്നുപോകുന്നത് 3 മീറ്ററിൽ താഴെ മാത്രം വീതിയുള്ള ഈ റോഡിലൂടെയാണ്. പ്രദേശത്തെ മദ്രസകളിലേക്കും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള വിദ്യാർത്ഥികൾ പോകുന്ന ഈ റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ നിരന്തര സഞ്ചാരം ഏറെ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടിശല്യം കാരണമുള്ള ദുരിതവും ഏറെയാണ്. പ്രദേശവാസികൾക്ക് ആസ്മ, അലർജി തുടങ്ങിയ അസുഖങ്ങളും പതിവാണ്. കഴിഞ്ഞ 20 വർഷമായി തങ്ങൾ ഈ ദുരിതം അനുഭവിച്ചു വരികയാണെന്നും ഗ്രാമപഞ്ചായത്ത്, ജിയോളജി വകുപ്പ്, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിരുന്നെങ്കിലും ഇതുവരെ തങ്ങൾക്ക് എവിടെ നിന്നും നീതി ലഭിച്ചിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർശേരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽപ്പെട്ട ആദംപടി തോണിച്ചാൽ മോലിക്കാവ് റോഡ്, ഇതിൻ്റെ മുകളിൽ ഈ റോഡിൻ്റെ മുകളിൽ 3 ക്വാറി, 1 ക്രഷർ യൂണിറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇതായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ 20 വർഷക്കൊത്തോളമായി ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇതിനെപ്പറ്റി ഒരുപാട് പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു നടപടിയും ഈ സമയം വരെ എടുത്തിട്ടില്ല എന്നുള്ള ഒരു പരാതി വ്യസന സമേതം എല്ലാവരും അറിയിക്കുകയാണ്. ഇതിൻ്റെ പരാതി കാർശേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, മുക്കം പോലീസ്, കോഴിക്കോട് ജില്ലാ ജിയോളജിസ്റ്റ്, കലക്ടറേറ്റ്, അതിന് കഴിഞ്ഞ മാസമാണ് കലക്ടറേറ്റിനും ജിയോളജിനും കൊടുത്തത്. അപ്പോൾ ഇതുവരെ അതിൻ്റെ ഒരു അപ്ഡേഷനും ഈ സമയം വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇതിനു പുറമെ ക്വാറികളിൽ നിരന്തരം സ്ഫോടനങ്ങൾ നടക്കുന്നതിനാൽ പ്രദേശത്തെ വീടുകൾക്ക് വിള്ളലുകൾ സംഭവിക്കുന്നത് പതിവാണെന്നും ഇവർ പറഞ്ഞു. 2021 ക്വാറി ഉടമകൾ 1 വർഷത്തിനകം ക്വാറിയിലേക്ക് സമാന്തര റോഡ് നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും അതിതുവരെ പാലിച്ചിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. പ്രശ്നത്തിന് ഇനിയും അധികൃതർ പരിഹാരം കണ്ടില്ലെങ്കിൽ ക്വാറികൾക്ക് സമീപം കുടിൽ കെട്ടി അനിശ്ചിതകാല സത്യാഗ്രഹം നടത്താനാണ് ഇവരുടെ തീരുമാനം. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഇർഷാദ്, ഗഫൂർ, മുഹമ്മദ് അലി അടക്കണ്ടി, സഫ്വാൻ കളത്തിൽ, ജനീഷ്, നൌഷാദ് കൊളക്കാട്ടിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.